ഇപ്പോൾ AICC സംഘം താരിഖ് അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉണ്ട്, തിരുവനന്തപുരത്തേക്ക് വരുന്നു, KPCC നേതാക്കളുമായി ചർച്ച ചെയ്യാൻ വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തോൽവി, അതേ തുടർന്ന് നേതൃമാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു വ്യാപകമായി. പല നേതാക്കളും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ലീഗ് തന്നെ KPCC അധ്യക്ഷനെ മാറ്റണം എന്ന തരത്തിലേക്കൊരു ഒരു നിർദ്ദേശം വച്ചതായി പോലും വാർത്തകൾ വരുന്നു. ആ നിലയിലുള്ള വലിയ പ്രശ്നങ്ങൾ സംസ്ഥാനത്തെ കോൺഗ്രസ്സിലുണ്ട് എന്ന് വാർത്തകളിലൂടെ നാം കാണുകയാണ്. അപ്പോൾ AICC സംഘം ഇന്ന് വരുമ്പോൾ എന്ത് കാര്യമാണ് ചർച്ച ചെയ്യുക? ഏത് തരത്തിലുള്ള ഒരു അനുനയ നീക്കമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്? രണ്ട് ദിവസം ചർച്ച നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ ഗോകുൽ? തീർച്ചയായും സുരാജ്, താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, ഹൈക്കമാൻഡിലെ സംഘമാണ് തിരുവനന്തപുരത്തെത്തി ഈ പരാജയ കാരണം വിലയിരുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തുകയും യോഗം വിളിച്ചിട്ടുള്ളത് KPCC യോഗം വിളിച്ചിട്ടുണ്ട്. അത്തരത്തിൽ KPCC നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്, സെക്രട്ടറിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ മാറി മാറി ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് പ്രത്യേക യോഗങ്ങളാണ് വിളിച്ചിട്ടുള്ളത്. ഓരോ നേതാക്കളുമായി ചർച്ച നടത്തുമെന്നുള്ളതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഈ ഇതിൽ പ്രധാനമായൊരു പ്രശ്നം തന്നെ KPCCയും അതുപോലെ തന്നെ ഓരോ ജില്ലകളിലെയും ഇത്തരത്തിൽ പരാജയം വിലയിരുത്തുന്നതിന് വേണ്ടി യോഗം വിളിച്ചപ്പോൾ തിരുവനന്തപുരം വിളിച്ച യോഗം, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പരാജയം വിലയിരുത്താനായി വിളിച്ച രോഗം അലസിപ്പിരിയുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയ വാക്ക് തർക്കങ്ങൾ നേതാക്കന്മാർ തമ്മിലുണ്ടാവുകയും അത് അലസിപ്പിരിയുകയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രത്യേകമായാണ് യോഗങ്ങൾ വിളിക്കുന്നത്. ഓരോ നേതാക്കന്മാരുടെ യോഗവും പ്രത്യേകമായാണ്, പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗമെല്ലാം പ്രത്യേകമായാണ് വിളിക്കുന്നത്. കാരണം ഇത്തരത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടാകണം ഹൈക്കമാൻഡ് അത്തരത്തിൽ പ്രത്യേകം യോഗങ്ങൾ വിളിക്കുന്നത്. KPCC പ്രസിഡൻറ്റുമായി കൂടിയാലോചന നടത്തും, അതിനുശേഷം മറ്റ് സെക്രട്ടറിമാരും ആയി കൂടിയാലോചന നടത്തും. ഇത്തരത്തിലെല്ലാം തന്നെ പ്രത്യേകമായി തന്നെയാണ് ഈ KPCC നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ താരിഖ് അൻവറിനോട് ഒപ്പം വരുന്ന സംഘം തന്നെ കേരളത്തിലെല്ലാം തന്നെ വിശദമായി തന്നെ ഇത്തരത്തിലുള്ളൊരു പരാജയത്തിൻ്റെ കാരണം സമഗ്രമായി തന്നെ പഠിച്ചായിരിക്കും കേരളത്തിൽ നിന്ന് പോവുക. രണ്ട് ദിവസമാണ് ഈ ഒരു ചർച്ച നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് രണ്ട് ദിവസമാണ് ചർച്ച നടത്തുക. അതിനുശേഷം പരാജയം വിലയിരുത്തി പഠിക്കുന്നതിന് വേണ്ടിയാണ് താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വരുന്നത്. ഹൈക്കമാൻഡിന് ഇവർ താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് അടിസ്ഥാനമാക്കിയായിരിക്കും കേരളത്തിലെ KPCCയുടെ നേതൃമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലെല്ലാം തന്നെ പല ജില്ലാ കമ്മിറ്റികളിലും വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ ആവശ്യങ്ങൾ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ വാർത്തകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെ കാര്യമായ പ്രശ്നങ്ങൾ തന്നെയാണ് കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്നത്. അത് KPCC ഒറ്റയ്ക്ക് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ അവരുടെ ഉള്ളിലുള്ള വഴക്ക് വഷളായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം പരിഹരിക്കാൻ ഹൈക്കമാൻഡിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് താരിഖ് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലെത്തി പരാജയം. ഗോകുൽ, ഇതിപ്പോൾ പ്രധാനമായി ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന പരാതികളാണ് പ്രധാനമായും വരുന്നത്. ആ നിലയിൽ ഒരു നേതൃമാറ്റം ആവശ്യമുണ്ട് എന്ന മുറവിളി പല ഭാഗത്തുനിന്നും ഉയരുന്നു. ഇപ്പോൾ KSുധാകരൻ്റെയും KMുരളീധരൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ ഫ്ലക്സുകൾ പല നഗര പ്രാന്തങ്ങളിലും നഗരപ്രദേശങ്ങളിലെല്ലാം സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടല്ലോ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി, ഈ നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? ഇപ്പോൾ ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇപ്പോൾ ലീഗ് പിന്നെ എന്താ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും കടന്നു വരാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ AICCയുടെ ഒരു പരിഗണന, ഹൈക്കമാൻഡിൻ്റെ ഒരു പരിഗണനയിൽ വരുന്ന വിഷയമാണോ? ഉമ്മൻചാണ്ടിയൊക്കെ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ എടുക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്കൊരു വിവരമുണ്ടോ? സുരാജ്, ഇവർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴും അല്ലെങ്കിൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ തന്നെയുള്ള ഈ ആ നേതൃമാറ്റങ്ങളെ പറ്റിയൊന്നും ഇപ്പോൾ ആലോചിക്കുന്നില്ല. അത് ഹൈക്കമാൻഡിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ KPCCയിലുള്ള നേതൃമാറ്റത്തെ പറ്റി പരിഗണിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ജില്ലാടിസ്ഥാനത്തിലുള്ള നേതൃമാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷേ ഈ KPCCയിലടക്കമുള്ള നേതൃമാറ്റങ്ങളെല്ലാം തന്നെ താരിഖ് അൻവറിൻ്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അത്തരത്തിലൊരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയില്ല, കൃത്യമായൊരു വാർത്ത നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയില്ല, അതിനനുസരിച്ചുള്ള വിവരങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ നമുക്ക് താരിഖ് അൻവറിൻ്റെ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാവുകയോ എന്നുള്ളതറിയാൻ
പറയാൻ താരിഖ് അൻവറിൻ്റെ റിപ്പോർട്ട് വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് അതിനാണ് ഇപ്പോൾ കാത്തിരിക്കുന്നതും. അത് വന്നതിന് ശേഷം മാത്രമേ കൃത്യമായി ഈ ചോദ്യങ്ങൾക്കുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള നേതൃമാറ്റം കോൺഗ്രസിൽ ഉണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. സുരാജ്, ശരി. ഗോകുൽ, നമുക്ക് സമഗ്രമായ വിവരങ്ങൾ ഇനിയിപ്പോൾ വരും ബുള്ളറ്റിനുകളിലോടുകൂടി കുറച്ചൊക്കെ വിവരങ്ങൾ കൂടുതലായി നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗോകുൽ. ശരി, ശുഭദിനം നേരുന്നു. ഗോകുലാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വിവരങ്ങൾ പങ്കുവച്ചത്. രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഗോകുൽ പറഞ്ഞത്. ഒന്ന്, കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. AICC ഹൈക്കമാൻഡ് പ്രതിനിധികൾ തലസ്ഥാനത്ത് ഉണ്ട്. രണ്ട് ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ പോവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് കോൺഗ്രസിൻ്റെ, സംസ്ഥാന കോൺഗ്രസിൻ്റെ ഒരു പോക്ക് എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചൊക്കെ ആ ചർച്ചയിൽ നിർദ്ദേശങ്ങളൊക്കെ ഉയർത്തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. നേതൃമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഹൈക്കമാൻഡ് കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിച്ചും ഒക്കെ ഈ യോഗത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്.